സുബ്ഹാനല്ലാഹ്. ഈ അടുത്ത് ഒരാളുടെ ഭാര്യയുടെ ഉപ്പ മരിച്ചു. ഏകദേശം 5 ഓ 6 ഓ മാസം ഈ ഉപ്പ ക്യാൻസർ രോഗിയായിരുന്നു, മൂത്രത്തിൽ കടന്നു. ആ ഭർത്താവ്, പ്രവാസിയായ ഭർത്താവ്, സ്വന്തം ഭാര്യയെ ഉപ്പാടെ മുഖം കാണാൻ ഒന്ന് വിട്ടില്ല. അവസാനം ഉപ്പയതാ ലോകത്തോട് വിട പറഞ്ഞു. ഉപ്പ മരിച്ചു. സുബഹിക്കാണ് മരിച്ചത്. 3 മണിക്ക് മയ്യത്തെടുക്കും. 2 മണിവരെ പെണ്ണ് ഒന്നും മിണ്ടുന്നില്ല ഭർത്താവിനെ പേടിച്ചുകൊണ്ട്. സുബ്ഹാനല്ലാഹ്. ഭർത്താവിനെ, പ്രവാസിയായ ഭർത്താവിനോട് ഭാര്യ ചോദിക്കുന്നു, എന്റെ ഉപ്പയുടെ മയ്യത്ത് കാണാൻ പോകട്ടെയോ? ആ സമയത്ത് ഭർത്താവതാ സ്വന്തം ഭാര്യയുടെ മുഖത്തതാ ആഞ്ഞടിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഭർത്താക്കന്മാരെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഇപ്പടുത്തുണ്ടായ സംഭവമാണ്. ഒരിക്കലും തന്നെ ഭർത്താക്കന്മാര് ഭാര്യയോട് ക്രൂരത കാണിക്കാൻ പാടില്ല, അവരെ വഞ്ചിക്കാൻ പാടില്ല. അസ്സൗജു മുഅദ്ദബുൻ ബിബുക്കാഇ സൗജതിഹി അലൈ. ഇസ്ലാം പഠിപ്പിക്കുന്നു, ഭർത്താവിന്റെ വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു ഭാര്യ കണ്ണുനീരൊഴുക്കിയാൽ പടച്ച റബ്ബ് വല്ലാതെ അതാപെടുക്കും, വല്ലാതെ ശിക്ഷിക്കുന്നതാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഭർത്താവ് ഭാര്യയോട് ദേഷ്യം പിടിച്ചാൽ, പ്രണങ്ങിയാൽ, ഉറങ്ങുന്നതിന് മുമ്പ് ചുണ്ടത്ത് മുത്തം കൊടുത്ത് പൊരുത്തപ്പെടിക്കണേ. ഭാര്യ എന്ന് പറയുന്നത് എന്റെ ശരീരത്തിന്റെ ഭാഗമാണ് ഭാര്യ. ഭാര്യക്ക് വല്ലാത്ത സന്തോഷം കൊടുക്കണം ഭർത്താക്കന്മാർ. ഭാര്യമാർക്ക് വല്ലാത്ത സ്നേഹം കൊടുക്കണം. ഭാര്യയോട് പിണങ്ങരുത്. ഭാര്യമാരെ അനാവശ്യമായി അടിക്കരുത്. അനാവശ്യമായി ഭാര്യമാരെ കുറ്റപ്പെടുത്തരുത്. ഭാര്യ എന്ന് പറയുന്നത് ഫഹിയ ശരീകത്തു ഹയാത്തിഹി വറബ്ബത്തു ബൈത്തിഹി. എന്റെ ജീവിത പങ്കാളിയാണ് ഭാര്യ. എന്റെ വീട് പരിപാലിക്കുന്ന സ്ത്രീയാണ് ഭാര്യ. ഉമ്മു ഔലാദിക്ക, എന്റെ മക്കളെ ഉമ്മയാണ്. എന്റെ മക്കളെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയ ആ ഉമ്മയാണ് ഭാര്യ. എന്റെ എല്ലാ രഹസ്യവും സൂക്ഷിക്കുന്ന പെണ്ണാണ്. ഭാര്യമാരോട് പിണങ്ങരുതേ. ഭാര്യക്ക് വല്ലാത്ത സന്തോഷവും ഭാര്യമാർക്ക് വല്ലാത്ത സ്നേഹവും കൊടുക്കണം. അഥവാ മോശപ്പെട്ട ദേഷ്യം പിടിക്കുന്ന ഒരു വാക്ക് കാര്യമില്ലാതെ അനാവശ്യമായി ഭാര്യയോട് പറഞ്ഞു പോയാൽ ഉറങ്ങുന്നതിന് മുമ്പ് ഭാര്യയുടെ ചുണ്ടത്ത് മുത്തം കൊടുത്ത് പൊരുത്തപ്പെടിക്കണേ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാവർക്കും ഖൈറും ബറക്കത്തും വർദ്ധിപ്പിക്കുമാറാവട്ടെ.